കഴിഞ്ഞ ദിവസം മരിച്ച എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ സജീവമായി കൊഴുക്കുന്നത്. നമുക്കറിയാം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് നിരവധി ആരോപണങ്ങൾ വരുന്നത്. എന്നാൽ ആ വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നു. അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ ഒരു വേർഷൻ ഇങ്ങനെയാണ്: മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു, താൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയപ്പെടുന്നതായി കെ കെ മഹേഷൻ തന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കെ കെ മഹേഷിൻ്റെ ആത്മഹത്യാ കുറിപ്പ്, ആ ഡയറി കുറിപ്പിൽ എല്ലാം വ്യക്തമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഈ ഒരു കേസിൽ വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പ്രതി ചേർക്കപ്പെടണം, അല്ലെങ്കിൽ അതിൻ്റെ കെ കെ മഹേഷിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളുമാണെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ എതിർവിഭാഗത്തിലുള്ള ആളുകൾ ആരോപിക്കുന്നത്. എന്തായാലും സുഭാഷ് വാസു ഉൾപ്പെടെയുള്ള എതിർവിഭാഗം നേതാക്കളാണ് കെ കെ മഹേഷിൻ്റെ മനോനില തെറ്റിച്ചത് എന്ന തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ വേർഷൻ വരുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വിരുദ്ധ ചേരിയിലുള്ള അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ വലിയ ഗുരുതര ആരോപണങ്ങളുമായി തത്വമേ ന്യൂസുമായി സംബന്ധിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: കെ കെ മഹേഷൻ ഈ ചില കാര്യങ്ങൾ അറിയിച്ച ക്രൈംബ്രാഞ്ച് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു എന്ന ഒരു വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ തത്വമേ ന്യൂസിനോട് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നും ഈ ഒരു വിഷയത്തിൽ കെ കെ മഹേഷിൻ്റെ ആത്മഹത്യ സംബന്ധിക്കുന്ന മുഴുവൻ സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരണം എന്നും ആണ് കെ കെ മഹേഷൻ പറയുന്നത്. കൃത്യമായ രീതിയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു വേർഷൻ, ആ വേർഷൻ ഒരുപക്ഷെ നമ്മൾ ആണ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് വിടുന്നത്. സ്വാഭാവികമായും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്: കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആയിരുന്ന കെ കെ മഹേഷിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടന്നെന്നാരോപിച്ച് മഹേഷിൻ്റെ കുടുംബവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മഹേഷിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ മുഴുവൻ പരിശോധിക്കണമെന്നും കെ കെ മഹേഷിനും കുടുംബത്തിനും നീതി ലഭിക്കണം എന്നുമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ആവശ്യം. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്കും മറ്റ് ഭാരവാഹികൾക്കും കഴിഞ്ഞ ദിവസം മഹേഷൻ അയച്ച 32 പേജുള്ള കത്ത് പുറത്തു വന്നിരുന്നു. സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് മുതലുള്ള പ്രവർത്തനങ്ങളാണ് അക്കമിട്ട കത്തിൽ നിരത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഈ മാസം 9 ക്രൈംബ്രാഞ്ച് ജെ ഡി ജി പി ടോമിൻ തച്ചങ്കരിക്ക് മഹേഷൻ അയച്ച കത്തും പുറത്തു വന്നിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി വെള്ളാപ്പള്ളി നടേശൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചു എന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ തത്വമേ ന്യൂസിനോട് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉൾപ്പെടെ ചില ഏറെ ആരോപണങ്ങളാണ് ഈ കെ കെ മഹേഷിൻ്റെ മരണത്തെ ആത്മഹത്യയെ സംബന്ധിച്ച് തത്വമേ ന്യൂസിനോട് നടത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ പുതിയ ആരോപണമായി രംഗത്ത് വരുന്നതിന് പഴയ ചരിത്രം കൂടിയുണ്ട്. സ്വന്തം മാതാവിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് കോടതി കേസ് കൊടുത്ത് ഭൂമി, ആ മാതാവിന്റെ സഹോദരങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതേ തന്ത്രമാണ് ഇപ്പോ ഇവിടെ മരിച്ച ആൾ എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പിന് യാതൊരു വിലയില്ല, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മാത്രം അന്വേഷിച്ചാൽ മതിയെന്ന് പറയുന്നതും പറയുന്ന ഒരു രീതിയും, അത് അന്വേഷിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പോലീസും സംസ്ഥാനത്തുണ്ട്. എന്തിനു വേണ്ടി ഡി ജി പി, ക്രൈംബ്രാഞ്ച് ഡി ജി പി കഴിഞ്ഞ തിങ്കളാഴ്ച ചേർത്തലയിലെത്തി, ഏത് വീട്ടിൽ താമസിച്ചു, ഇതൊക്കെ അന്വേഷണ വിഷയമാകണം. ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ നടന്നു, വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് എന്ത് കൈപ്പറ്റി, ഇതൊക്കെ അന്വേഷണം വിഷയമാക്കേണ്ടത്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മാത്രമല്ല, എസ് എൻ ഡി പി യോഗത്തിലും യൂണിയനിലും നടന്ന തട്ടിപ്പും വെട്ടിപ്പും അതിന് പരാതി കൊടുക്കുന്നത് ഉച്ചകരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കെ കെ മഹേഷൻ ആത്മഹത്യ ചെയ്തതിനെ പരാതിക്കാരനാണ് കുറ്റവാളി എന്ന് പറയുന്നത് യഥാർത്ഥ കുറ്റവാളിയാണ് എന്നുള്ള, യഥാർത്ഥ കുറ്റവാളി നടേശനാണെന്നുള്ളത് വീണ്ടും വ്യക്തമാകുക. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മൈക്രോ ഫൈനാൻസ് നടന്നത്. കേരളത്തിന്, കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ കൊടുത്ത കേസ്, അച്യുതാനന്ദൻ കൊടുത്ത കേസ് അന്വേഷിക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. വർഷം രണ്ടായി, ഇന്നുവരെ അന്വേഷണം പൂർത്തിയാക്കിയില്ല. ആ ഗവൺമെന്റ് അന്വേഷിച്ചാൽ എങ്ങനെ ഇത് വെളിയിൽ വരും? അതുപോലെ തന്നെ അവിടെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ ലോക്കറിൽ നിരവധി സ്വർണ്ണക്കട്ടികൾ കൊണ്ട് വെച്ചതായി കണ്ടെന്നും
അതിന്റെ തെളിവ് മഹേഷിന്റെ ഈ മൊബൈൽ ഫോണിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതോടെ അതുപോലെ തന്നെ വിദേശ വനിതയെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു മകൻ. ഇതൊക്കെ ഇന്റർനാഷണൽ കുറ്റങ്ങളാ, അന്തർദേശീയ കുറ്റങ്ങളാ. നോട്ട് നിരോധന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ നോട്ട് വലിപ്പിച്ചു. ഇതൊക്കെ ഇതൊക്കെ എന്നെയെ അന്വേഷിക്കണം. വെള്ളാപ്പള്ളി നടേശന്റെ മറ്റൊരു വേർഷൻ വരുന്നത് ഈ സുഭാഷ് വാസു ഉൾപ്പെടെയുള്ള ആളുകളാണ് കെ കെ മഹേഷിന്റെ മനോനില തെറ്റിക്കാൻ കാരണമായത്, താനുമായിട്ട് കെ കെ മഹേഷിന്റെ ഒരു സഹോദരതുല്യ ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് അങ്ങനെ മാത്രം വെള്ളാപ്പള്ളി ഈ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, ആ ദിവസമാണ് മഹേഷൻ യൂണിയൻ ഓഫീസിൽ തൂങ്ങി മരിച്ചതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത് തെറ്റായ കാര്യമാണ്. കാരണം ഈ മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി തുഷാരം വെള്ളാപ്പള്ളി നടേശൻ ഇയാളെ ഭീഷണിപ്പെടുത്തിയതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ഈ വീട്ടിൽ അതിന് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ തൂങ്ങി മരിക്കും എന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ ആ നീ പോയി ചാകുന്നെങ്കിൽ ചാകെന്ന് പറഞ്ഞ് പറഞ്ഞയച്ച ഒരാളാ. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മരണം കഴിഞ്ഞതിന് ശേഷം ആ ഡെഡ് ബോഡി കാണാൻ പോയില്ല? മഹേഷന്റെ വീട്ടിൽ എന്തുകൊണ്ട് പോയില്ല? സ്വന്തം യൂണിയനിൽ വെള്ളാപ്പള്ളി നടേശൻ താമസിക്കുന്ന ആ ശാഖയില് ഉൾപ്പെട്ട യൂണിയനിൽ ഒരു യൂണിയന്റെ സെക്രട്ടറി ആത്മഹത്യ ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് എസ് എൻ ഡി പി യോഗത്തിലെ സെക്രട്ടറിയാണ്. എന്തുകൊണ്ട് ചെയ്തില്ല? അവിടെയൊക്കെയാണ് ചോദ്യം. അതിനെ ആടിനെ പട്ടിയാക്കാൻ പട്ടിയെ പേപ്പട്ടിയാക്കാൻ പണം ഉണ്ടെങ്കിൽ ആ പണത്തിന്റെ കൊഴുപ്പ് ഇനി നടക്കില്ല. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ ജീവൻ കൊടുത്തായാലും ശരി എസ് എൻ ഡി പി യോഗത്തെ ഈ കരാളകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇത് കെ കെ മഹേഷിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പരാതികളുമായി മുന്നോട്ട് പോകുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സംസ്ഥാനത്തെ ഡി ജി പിക്ക് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് സംസ്ഥാന ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ സിബിഐക്ക് ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രസേനന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ദേശീയ തലത്തിലുള്ള അന്വേഷണം തന്നെയാണ് അദ്ദേഹം വെള്ളാപ്പള്ളി വിരുദ്ധചേരി ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് എന്തെന്നാൽ ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അഴിമതിയിൽ കെ കെ മഹേഷന് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല, എന്നാൽ അതിൻ്റെ പേരിൽ വ്യക്തിഹത്യ നേരിടേണ്ടി വന്നു, കെ കെ മഹേഷന് വ്യക്തിഹത്യ നേരിടേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സുഭാഷ് വാസു അടക്കമുള്ളവരാണ് ഇതിനെല്ലാം പിന്നിൽ. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കെ കെ മഹേഷിന്റെ വീട്ടിൽ താൻ പോകാതിരുന്നത്. നേരത്തെ ചന്ദ്രസേന അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ തത്വമയി ന്യൂസിനോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാതൃ യൂണിയനായിട്ടുള്ള കണിച്ചുകുളങ്ങര യൂണിയനിൽ യൂണിയന്റെ സെക്രട്ടറിയാണ് ഓഫീസിൽ ആത്മഹത്യ ചെയ്തത്, എന്തുകൊണ്ട് അദ്ദേഹം ആ മരിച്ച കെ കെ മഹേഷിന്റെ വീട്ടിൽ പോലും പോയില്ല എന്ന ആരോപണത്തിന് വെള്ളാപ്പള്ളി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ മഹേഷിന്റെ വീട്ടിൽ പോകാൻ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് മഹേഷിന്റെ വീട്ടിൽ പോകാതിരുന്നതെന്നുമാണ് അദ്ദേഹം അല്പം മുമ്പ് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്. ഈ ഒരു വാദങ്ങളൊക്കെ തന്നെയും നിർത്തിയാണ് നമ്മൾ അഡ്വക്കേറ്റ് ചന്ദ്രസേനനോട് വെള്ളാപ്പള്ളി വിരുദ്ധ ചേരിയുടെ അഭിപ്രായം തേടിയത്. ആ ഒരു ചേരിയിലാണ് ആ ഒരു അന്വേഷണത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വെള്ളാപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും എതിരെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ശരി, കെ കെ മഹേഷൻ എന്ന കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ തന്നെ ആത്മഹത്യ ചെയ്തത് വലിയ രാഷ്ട്രീയ സാമുദായിക കോളിളക്കത്തിന് കൂടി വഴിവെച്ചേക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ആതിഥേയത്വം സ്വീകരിച്ച ക്രൈംബ്രാഞ്ച് മേധാവി എന്ന തരത്തിലേക്കുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഞങ്ങളിപ്പോൾ തത്വമയി ന്യൂസിലൂടെ പുറത്തുവിടുകയാണ്. ഇതിന്റെ നിജസ്ഥിതി വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.